ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആഫ്റ്റർ എ കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ ഇവിടെ വീണ്ടും കൊക്കോ വന്നിരിക്കുകയാണ് കാര്യം വേറെ ഒന്നുമില്ല കുറേ കമ്പനി ഞാൻ ഇന്നും കാണുന്നുണ്ടായിരുന്നു ചേട്ടാ കൊക്കോ ചോട്ടി നിന്നൊരു വീഡിയോ ചെയ്യും ചേട്ടാ കൊക്കോ ചോട്ടി നിന്നൊരു വീഡിയോ ചെയ്യുന്നത് അത് ചെയ്യാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല എന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പുറത്തിറങ്ങിയാലും അന്ന് ഐശ്വര്യമായിട്ട് ഇവിടെ മഴയായിരിക്കും ആയിരിക്കും അത് കാരണം ഇവിടെ ഒന്ന് ചെയ്യാൻ പറ്റത്തില്ല അത് കാരണമാണ് ഞാൻ ഡെയിലി സ്റ്റുഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അതുപോലെ തന്നെ പറഞ്ഞായിരുന്നു നേരത്തെ തന്നെ മഴ കുറയുവാണെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ച് ചെയ്യാന്നുള്ളത് അത് കാരണമാണ് ഇന്ന് നമ്മൾ നൈസായിട്ട് പുറത്തോട്ട് ഇറക്കിയത് പേടിക്കേണ്ട കൊക്കോ കൊക്കോ മേരെ ആരും വെട്ടി കളഞ്ഞിട്ടില്ല അത് ഇവിടെ തന്നെയുണ്ട് കൊക്കോയ്ക്ക് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഫംഗസ് പിടിച്ചിട്ടുണ്ടോ എന്നാലും അത് വേറെ ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കൊക്കോ ഒക്കെ ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് വേറെ ഒരു വിഷയവും കൊക്കോയ്ക്ക് സംഭവിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ കൊക്കോ ഫാൻസ് എല്ലാവരും ആയല്ലോ സന്തോഷമായല്ലോ ഞാൻ ഇവിടെ ഒരാഴ്ച വീഡിയോ ഇട്ടില്ലെങ്കിലും അന്വേഷിക്ക ഒരുത്തനുമില്ല അത് എനിക്കറിയാം രണ്ട് വീഡിയോക്കകത്ത് കൊക്കോ ഇല്ലെന്നുണ്ടെങ്കിൽ അന്വേഷിക്ക നൂറ് പേരുണ്ട് ഏത് ലെവല് ഫാൻ ബീസ് മോഞ്ഞ കൊക്കോയ്ക്ക് ഈ കഥ നടക്കുന്നത് ഇടുക്കിയിലല്ല കേരളത്തിലല്ല അല്ല ഇന്ത്യയിലല്ല ജപ്പാനിലല്ല അങ്ങ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് കേവലം നിങ്ങളെ പോലൊരുവൻ അപ്പൊ കാര്യം മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് കാണിച്ചു തരാം അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം എന്താണെന്നുള്ളത് അടി ഒരു ദിവസം വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ തന്നെ കാറ്റടി ഇങ്ങോട്ടടി മൈക്കിന്റെ പുറത്തോട്ടടി എന്നാലല്ലേ ചെയ്തു ആറ് മാസം കഴിഞ്ഞപ്പോൾ പഠിച്ച കുട്ടികളുടെ മാർക്ക് ശതമാനം ശതമാനം വരെ വന്നു ഫസ്റ്റ് ക്ലാസ് കുട്ടികൾ

പിള്ളേര് തിരിഞ്ഞിരുന്ന് പഠിക്കുന്നതിന് കസാര തിരിച്ചിട്ടിരിക്കാൻ പറയുന്നതിന് പകരം ആ കെട്ടിടം പൊളിച്ചു പണുന്ന മഹാനാണ് ഇന്നത്തെ എന്റെ ഹീറോ കസാര തിരിച്ചിരുന്ന് പഠിക്കാൻ പറയാൻ ബോധമില്ലാത്ത ആളാണ് കെട്ടിടം പൊളിച്ചത് അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം കേരളത്തിലെ കേരളത്തിൽ ഒരിക്കലും ഇത് സംഭവിക്കാൻ പോകുന്നില്ല ഇനി അഥവാ ആരെങ്കിലും ഇങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് അവൻ നേരെയായിരിക്കും തലയ്ക്ക് തണുപ്പ് കിട്ടാൻ വേണ്ടി നല്ല ഒന്നരം നെല്ലിക്കാത്തോളവും വെച്ചു കൊടുക്കും അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അപ്പം ഇപ്പം നിങ്ങൾ ഈ കേട്ട കഥ അതായത് ഈ കെട്ടിടം പൊളിച്ച കഥ എല്ലാ പിള്ളേരും കേട്ടു പത്തു നാലായിരം പിള്ളേരുള്ള സ്റ്റേഡിയത്തിൽ എന്തോ വരുന്നിട്ടാണ് ഈ കഥ അടിച്ചതെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അങ്ങനെ ഇരുന്നൊക്കെ പറഞ്ഞ് കേട്ട എല്ലാ കുട്ടികളും ഇതും കേട്ടിട്ട് വീട്ടിൽ പോയി പക്ഷെ ഒരുത്തൻ 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 നേരെ വീട്ടിൽ പോയിട്ട് ഹാർവാഡ് യൂണിവേഴ്സിറ്റിക്ക് മെയിൽ അയച്ചേക്കുന്നു സാറേ ഇങ്ങനെ വല്ലതും ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചോണ്ട് അടാ നീയൊക്കെ എന്നെ ഒരുത്തനാടാവുകയേക്കാത് ചോദ്യമില്ല അങ്ങ് കേൾക്കണം അതാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലായോ ഏത് മറ്റേത് ഇതൊന്നും പറഞ്ഞിട്ട് കാർവാഡ് യൂണിവേഴ്സിറ്റിക്കാർ ഈ മെയിൽ കിട്ടേണ്ട താമസം ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി അവർക്ക് അറിവില്ല എന്ന് പറഞ്ഞിട്ട് നേരെ റിപ്ലൈ കൊടുത്തിരിക്കുന്നു എന്തോ ചെയ്യാനാന്ന് പറ പക്ഷെ ഇതുകൊണ്ടൊന്നും സാറ് വിട്ടില്ല അതിനുശേഷം നമ്മുടെ സാറ് പറയുന്നതാണ് ഇങ്ങനത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തായാലും റിപ്ലൈ ചെക്കന്റെ മെയിലോട്ട് വന്നതും സാറിന് എയറിലോട്ട് പോകാനുള്ള റോക്കറ്റ് ലോഞ്ച് ചെയ്തതും ഒന്നിച്ചായിരുന്നു പിന്നെ ആരെങ്കിലും വേറിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പഴയ മണ്ടത്തരങ്ങളൊക്കെ കുത്തിപ്പൊക്കുന്ന ഒരു പതിവാണല്ലോ ഏത് ഏഹ് പിന്നെ അത് ട്രോളർമാരുടെ വിഭാഗം ആയത് കാരണം ഞാൻ അതിൽ കൈ കടത്തുന്നില്ല ഞാൻ അതങ്ങ് വിട്ടിരിക്കുന്നു അപ്പൊ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം സാറിന് ഒരു ചർച്ചയ്ക്ക് വിളിച്ചു അത് പിന്നെ അങ്ങനെയാണല്ലോ ഒരു വിവാദം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ചർച്ച വേണം അത് ന്യൂസ് ചാനൽ എട്ട് മണിക്കാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ഓക്കെ ിൽ നിന്ന് വന്ന ലെറ്ററിൽ കൃത്യമായി പറയുന്നു ഇതിനെപ്പറ്റി അവർക്ക് അറിയില്ല ശരി ആ വളരെ അതിൽ ഒരു തിരുത്തം വന്നിട്ടില്ല അവർക്ക് അറിയത്തില്ലേ പറഞ്ഞിട്ടുള്ളത് ഹിസ്റ്ററിന് മറുപടി വാങ്ങിച്ചാൽ എങ്ങനെയായിരിക്കും അതെ അതെ ആ പറഞ്ഞത് വളരെ ശരിയാണ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ടുള്ള ഗവേഷണത്തെ പറ്റിയിട്ടുള്ള ഹിസ്റ്ററി ഒരിക്കലും ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് കാണത്തില്ലല്ലോ അത് വളരെ ശരിയാ പറഞ്ഞത് വളരെ ശരിയാ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് നടത്തിയ ഹിസ്റ്ററി മറുപടി വാങ്ങിച്ചാൽ ഉത്തരം കുത്ത നമ്മളെ മോനെ രാജസ്ഥാൻ വിടല്ലേ ഈ ഈ സനാതനധർമ്മത്തെ പറ്റി അമേരിക്കയിൽ ക്ലാസ് എടുക്കുന്ന നാലഞ്ച് സന്യാസിമാരുണ്ട് അവർ ന്യൂയോർക്കിൽ ചെയ്ത ഒരു പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ വെള്ളക്കാരായ ആളുകളാണ് കേൾവിക്കാരെ ഞാനത് യൂട്യൂബിൽ കണ്ടപ്പോൾ അപ്പോൾ അവിടെ ഈ പറയുന്നത് ഈ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു ഹർവാഡ് യൂണിവേഴ്സിറ്റി കഥയും അതിനെപ്പറ്റി നടന്ന ഗവേഷണങ്ങളും പറയുന്നത് ആ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് സന്യാസി എന്തായാലും ഏത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ ആരെയും പോലീസും പിടിക്കാറില്ല രണ്ട് അമേരിക്കക്കാരോടാണ് പ്രസംഗിക്കുന്നത് അവർക്ക് അതിൽ തെറ്റുണ്ടെങ്കിൽ അപ്പൊ തന്നെ മൊബൈലിൽ എടുത്തത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇതിനെപ്പറ്റി എനിക്ക് സാറിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാർ ഇന്ത്യക്കാർ ഇപ്പഴും കല്ലിൽ ഒരച്ചല്ല തീ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ലൈറ്ററും ഗ്യാസും ഒക്കെ ഇവിടെ വന്നു അതിനെപ്പറ്റി സാർ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു രണ്ട് അമേരിക്കക്കാരോടാണ് പ്രസംഗിക്കുന്നത് അവർക്ക് അതിൽ തെറ്റുണ്ടെങ്കിൽ അപ്പൊ തന്നെ മൊബൈലിൽ എടുത്തത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഹോ അപ്പൊ ഇതാണല്ലേ ഈ ആൾക്കാർ ഇടയ്ക്കുണ്ട് കമന്റ് ബോക്സിൽ കമന്റ് ഇടുന്ന തൊള്ളായിരത്തി അമ്പതിൽ ബസ് കിട്ടാത്ത ആള് ഇപ്പോഴാണ് ഒന്ന് കണ്ടുകിട്ടിയത് വളരെ ഭാഗ്യം തന്നെ കേട്ടോ ആ എന്തായാലും സാറിന് ചർച്ച നടക്കട്ടെ ബാക്കി ക്ഷേത്രങ്ങളെല്ലാം കിഴക്കോട്ടാണ് ഹിന്ദുക്കൾ കിഴക്കൊണ്ട് തിരിഞ്ഞാണ് സൂര്യനസ്കാരം ചെയ്യുന്നത് ഹിന്ദുക്കളെ കിഴക്കോട്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ക്രിസ്ത്യാനികളുടെ പള്ളികളെല്ലാം കിഴക്കോട്ടാണ് ക്രിസ്ത്യാനികൾ കിഴക്കൊണ്ടു തരിഞ്ഞാണ് പഠിക്കുന്നത് സാർ ഇപ്പം ഈ പറഞ്ഞത് എനിക്കൊരു പുതിയ അറിവായിരുന്നു കാരണം വേറൊന്നുമില്ല ഞാൻ പഠിച്ച സ്കൂളിൽ ഞാൻ പടിഞ്ഞാറോട്ട് നോക്കിയിരുന്നായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഒരു മൂന്നര നാല് മണിയാകുമ്പോഴത്തേക്കും നല്ല വായിലോട്ട് ഒന്നോ തരം വെയിലടിക്കാൻ തുടങ്ങും വെയിലെന്ന് പറഞ്ഞാൽ ചെറിയ വെയിലൊന്നുമില്ല നാലരയ്ക്കത്തെ ബോണ്ട ക്ലാസ് കൂടെ അറ്റൻഡ് ചെയ്തിട്ടാണ് അവിടുന്ന് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ ബോണ്ടയുടെ തൊലി പോലെ ഇരിക്കും നമ്മുടെ മുഖത്തെ തൊലി അമ്മാതിരി വെയിൽ പറഞ്ഞതിരിക്കാൻ പറ്റത്തില്ല നല്ല ക്വാളിറ്റി സാധനം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിക്കാത്ത ഒരു കെട്ടിടം പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനകത്തുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻ്റുകാരും അത് അറിയും അത് അറിയാതിരിക്കാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല അല്ല ഞാനതല്ല ആലോചിക്കുന്നത് ഈ കാര്യം യൂണിവേഴ്സിറ്റിക്കാർക്ക് പോലും അറിയത്തില്ല പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന സന്യാസി ഈ സാറൊക്കെ ഇതിനെപ്പറ്റി അറിഞ്ഞത് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പണത മഹാനല്ല ഗ്രീൻ നെറ്റും വിളിച്ചു കേട്ടിട്ടായിരിക്കും പണത് ചിലപ്പോൾ ഈ ബാക്കിയുള്ളവർക്കൊക്കെ പൊടി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതായിരിക്കും ബാക്കിയുള്ള ആൾക്കാരൊന്നും അറിയാതിരുന്നത് സംഭവം ശരിയാ അല്ല എന്നാൽ ഈ യൂണിവേഴ്സിറ്റിക്കാർക്ക് പോലും അറിയത്തില്ലാത്ത കാര്യം ഈ സന്യാസി എങ്ങനെ അറിഞ്ഞെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി ആ പുതിയ കെട്ടിടം പണിതപ്പോൾ അവിടെ വാർക്കിക്കോ അല്ല ചട്ടി പിടിച്ചു കൊടുക്കാനും പോയി കാണുവോ ഏ

അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാന്ന് നമുക്ക് അങ്ങ് തീർത്ത് പറയാൻ പറ്റത്തില്ല കേട്ടോ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സാമിജ്ജി ഇത് പണിയും കഴിഞ്ഞ് വന്നിരുന്ന ക്ഷീണത്തിൽ ഗൂഗിൾ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നുപോയിക്കാണോ ആയിരിക്കും അത് കാരണം വാർപ്പിന്റെ ക്ഷീണം നോക്കിയല്ലേ നിങ്ങൾക്ക് അറിയാലോ വാർപ്പ് ഇങ്ങനെ ചിലർ പരിപാടി ആയിക്കോട്ടെ അതൊക്കെ വെയി അതിന്റെ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങി കാണും പറയാൻ മറന്നുപോയി കാണും അതൊരു തെറ്റാണോ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആശയങ്ങൾ ാണ് കൊടുക്കുന്നത് എൻ്റെ പൊന്നു സാറേ എനിക്ക് ഒരു ഒറ്റ കാര്യം സാറിനോട് ചോദിക്കാനുള്ളൂ ഇത്രയും വലിയ ക്ലാസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സാർ ഇതൊക്കെ ഉള്ളതാണോന്ന് പോലും ഒന്ന് റെഫർ ചെയ്യാതെയാണോ പോയിട്ട് ക്ലാസ് എടുക്കുന്നത് വെള്ളക്കാർക്ക് മാത്രമല്ല സാർ സാറിപ്പോൾ പറഞ്ഞ എല്ലാ ഫെസിലിറ്റി ഇവിടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ് ഗൂഗിളും ആൻഡ്രോയിഡ് ഫോണും സാറിൻ്റെ കയ്യിൽ തന്നെ ഇല്ല ആൻഡ്രോയിഡ് ഫോൺ അതിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാനുള്ള കാര്യങ്ങളെല്ലാം ഇതൊക്കെ ഉള്ളൂ തെറ്റ് ഉള്ളു അയ്യോ തെറ്റുപറ്റിയെന്ന് ഞാൻ ഒരിക്കലും ഒന്നും അത് ഒരു കാര്യവും ഞാൻ പറയുന്നില്ല എല്ലാവർക്കും തെറ്റുപറ്റും തെറ്റുപറ്റത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ചിലപ്പോൾ എനിക്കും തെറ്റുപറ്റിയിട്ടുണ്ടാവും എവിടെയെങ്കിലും ഒക്കെ ഞാൻ പറഞ്ഞത് ഞാനും പറഞ്ഞത് തെറ്റി പോയിട്ടുണ്ടാവും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ തെറ്റുപറ്റി നമ്മളത് സമ്മതിക്കണം അതൊരു മര്യാദയാണ് അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് ഇതിനെ പറ്റിട്ട് ഇനി സാറിന് എന്നാണ് പറയാനുള്ളത് നമുക്കൊന്ന് ചോദിച്ചറിയാം എല്ലാരും കിഴക്കോട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് മാർക്ക് കളയേണ്ടവൻ മാർക്ക് നമുക്ക് ഒന്നുമില്ല എങ്ങനെ സാർ സാറേ സാറ് പറഞ്ഞതാണ് ശരി സാറ് പറഞ്ഞു വളരെ കറക്റ്റാണ് സൂപ്പർ സാർ കിട്ടില്ല സാധനം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൊക്കമരം എല്ലാവരും ശ്രദ്ധിച്ചു വേണ്ടോളൂ ചിലപ്പോൾ അടുത്ത ദിവസം വീഡിയോ ചെയ്യുന്ന ദിവസം മഴ ആയിരിക്കും എനിക്ക് ഇവിടെ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല ഇടയ്ക്ക് എന്തായാലും നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും സ്റ്റുഡിയോ സെറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് കൂടുതൽ താല്പര്യം ഇവിടെ വീഡിയോ ചെയ്യാനാണ് പക്ഷേ മഴ ഒരു പ്രശ്നമാണ് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിയാണ് ഞാൻ മഴ നനഞ്ഞ് കുറേ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടു കഴിയുമ്പോൾ മനസ്സിലായി ഞാൻ ചില വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മഴ നനഞ്ഞാണ് ഇന്ന് ഷൂട്ട് ചെയ്യുന്നതെന്ന് ഓക്കെ അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ബൈ